അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബൂരിയാണ് കേട്ടോ. ബൂരിയും ചിക്കൻ കറി, ഇന്നലത്തെ ചിക്കൻ കറിയാണ്. അപ്പോൾ അതുമാണ്. അപ്പോൾ ഇത് ബൂരി കുറച്ചൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് മൂന്നാലെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-12 ബൂരി ഉണ്ടാക്കണുള്ളൂ ഞങ്ങൾക്ക് മൂന്നാൾക്ക് മാത്രമല്ല കേട്ടോ. ഇന്നിപ്പോൾ ഇക്കണ്ട് ഇവിടെ. അപ്പോൾ ഇക്കാക്കും ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അല്ല പറഞ്ഞാൽ പിന്നെ വരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും പലഹാരമാണെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് ചൂട്ടോടെ ചുട്ട് കൊടുക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നുണ്ട്, പോയിട്ടില്ല. അപ്പോൾ മൂന്നാൾക്കും പാടുള്ളത് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഫോണ് സ്റ്റോറേജ് ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇന്നലെ പിന്നെ എന്തോ ബാറ്ററീൻ്റെ ഒരു തകരാറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇന്നലെ ഈ വീഡിയോയിൽ ഇതിന് മുമ്പ് ഇട്ട വീഡിയോ ഇടുന്നതിന് മുമ്പേ ഫോൺ ഇങ്ങനെ മിന്നി 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 വരുന്നുണ്ടായിരുന്നു കേട്ടോ. ബാറ്ററി വെളിച്ചം അങ്ങനെ മിന്നി മിന്നി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി, ഫോൺ എന്തോ തകരാറ് വരുന്നുണ്ട് എന്ന് തോന്നി. ഞാൻ പിന്നെ അക്കൗണ്ട് വേറെ വേഗം ഫോണിലേക്ക് ആക്കിയിട്ടോ. ഇനി ഫോൺ എന്തെങ്കിലും ഓഫാകുക എന്തെങ്കിലും ആയാലോ എന്നുകൊണ്ട് വേഗം അക്കൗണ്ട് വേറെ ഫോണിലേക്ക് ആക്കി. എന്നിട്ട് പിന്നെ അതിലാണ് കേട്ടോ ഞാൻ ചിലവിൻ്റെയൊക്കെ വീഡിയോ കണ്ടിരുന്നത്. അപ്പോൾ പിന്നെ മൊബൈൽ കടയിൽ കൊണ്ടുപോയി. ഒന്നും വീഡിയോ എടുക്കാനോ പിന്നെ ആരുടെ വീഡിയോ കാണാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചാർജിൽ ഇട്ടിട്ട് അങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ചാർജിലിട്ട് കഴിഞ്ഞിട്ട് കാണാനും പറ്റും. അങ്ങനെ കോള് വന്നാൽ പോലും വിളിക്കാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രണ്ട് പ്രാവശ്യം റിങ് ചെയ്യുമ്പോഴത്തേനും ഫോൺ സ്വിച്ച് ഓഫായി. എന്നാൽ ബാറ്ററി കംപ്ലയിൻ്റ് ഇല്ല, ബാറ്ററി ചാർജൊക്കെ ഉണ്ടായിരുന്നു, 77 ഉണ്ടായിരുന്നു കേട്ടോ ചാർജ്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആവായിരുന്നു. അങ്ങനെ പിന്നെ സ്റ്റോറേജ് ഇല്ല കേട്ടോ. 44 എന്തോ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ അതിൽ ഫുള്ളാണ് കാണിക്കുന്നത്. പിന്നെ പോയിട്ട് മൊബൈൽ കടയിൽ കൊണ്ട് കൊടുത്തു കേട്ടോ. മൊബൈൽ കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ ബാറ്ററി ഒന്നും തകരാറില്ല എന്ന് പറഞ്ഞ് പിന്നെ ഫോണൊക്കെ നേരാക്കി തന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട്, ഇപ്പോൾ ഇന്നാണ് കേട്ടോ ഇടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കുറച്ച് ആൾക്കാരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറെ ഫോണിൽ ഞാൻ പറഞ്ഞല്ലോ അക്കൗണ്ട് ആക്കി എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ആദ്യം നിന്ന് പിന്നെ ഞാൻ വീഡിയോ കുറച്ച് പേരിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ അവർ വീഡിയോ ഇടാണ്ടും എൻ്റെ വീഡിയോ കണ്ടിരുന്ന ചാനലുകാരാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമല്ലോ. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ അവരുടെ ചാനലിലേക്ക് പോയി അവർ വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും കാണണമല്ലോ. അപ്പോൾ ഞാൻ വേറെ ഫോണിലേക്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോണിൽ നിന്ന് ഞാൻ കണ്ടു കേട്ടോ. അങ്ങനെ കുറച്ച് പേരിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരിൻ്റെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടു കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫോൺ ശരിയായി. 2 ദിവസം ഞാൻ പിന്നെ വീഡിയോ ഇട്ടില്ല. ഇടാണ്ടായപ്പോൾ ഒരു ബേജാറും ഒരു ഇടങ്ങറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ആ സമയമാകുമ്പോൾ നമുക്കൊരു ഇടങ്ങറുണ്ടാവും. അപ്പോൾ അങ്ങനെയായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഫോൺ നല്ല ചൂടാവും. ഇങ്ങനെ പെട്ടെന്ന് 24 മണിക്കൂറിന് അതിൽ നമ്മളിങ്ങനെ ഇരിക്കില്ല. ദിവസം വീഡിയോ ഇടുന്നുണ്ട്. ആദ്യം ഞാൻ ഒന്നരാടാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ദിവസം വീഡിയോ ഇടുകയും ചെയ്യും. എല്ലാ ചാനലും കാണുകയല്ലേ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലൊക്കെ കാണുമ്പോൾ ഫോണ് പെട്ടെന്ന് ചൂടാകുക. അങ്ങനെയൊക്കെ ആയതാ തോന്നുന്നു കേട്ടോ. അങ്ങനെ അതാ ഭൂരിയൊക്കെ ചുട്ടായി കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും കഴിച്ചു. അങ്ങനെ പിന്നെ തറവാട്ടിലൊക്കെ പോയി വന്നു കേട്ടോ. തറവാട്ടിലൊക്കെ പോയി വന്നിട്ട് പിന്നെ ഇന്നൊക്കെ ഏതായാലും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കിണറിൽ ആകെ അങ്ങനെ പൊടി വാറിയിട്ട് ഈ ചപ്പലൊക്കെ അങ്ങോട്ട് കിണറ്റിൻ്റെ ഉള്ളിൽ വീണിക്കുകയാണ് കേട്ടോ. നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നെറ്റ് ഇട്ടിട്ടും കാറ്റത്ത് പറന്നിട്ടൊക്കെ തോന്നുന്നു. പിന്നെ ഇത് റബ്ബറിൻ്റെ പൂവില്ലേ, പൂവും കായികളും അങ്ങനെ ഈ നെറ്റിൻ്റെ ഇടയിൽ കൂടെ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വീണിക്കുകയാണ് കേട്ടോ. അതും അല്ലാതെ മോട്ടർ കിട്ടിയ ഇതില്ലേ കയറും തേനിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ അടുത്ത വീട്ടിലത്തെവരാണ് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും അതൊന്ന് മാറ്റണം. എല്ലാം പറഞ്ഞാൽ മോട്ടർ അങ്ങനെ വള്ളത്തിലേക്ക് പൊട്ടി വീഴും. അപ്പോൾ ഇന്ന് എന്തായാലും ലീവാണ്. ആരും വിളിച്ചിട്ടില്ല കേട്ടോ. ആരെങ്കിലും വിളിച്ചാലാണ് ഫോൺ വിളിച്ചാലൊക്കെ പണിക്ക് പോവുക. അപ്പോൾ ഇന്ന് ആരും വിളിച്ചിട്ടുമില്ല. അപ്പോൾ എന്നാൽ വിളിക്കുമ്പോഴത്തേനും ഒന്ന് ഇതൊക്കെ ഒന്ന് ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കയറൊക്കെ ഒരു മരത്തിൽ കെട്ടിയിട്ടാ തൂണിൽ കെട്ടിയിട്ടാണ് ഇറങ്ങാൻ നിന്നത്. അപ്പോൾ ഞാൻ അയച്ചില്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു മരത്തിലൊക്കെ കെട്ടി നേരത്തിലൊക്കെ കെട്ടിയിട്ട് ഈ തൂണിലും കെട്ടിയിട്ടാ. അപ്പത്തിനും പിന്നെ ഹെൽപ്പിന് വരുന്ന ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ വന്നിട്ട് ഇതൊക്കെ അഴിച്ചു. ഇതൊക്കെ അഴിച്ചിട്ട് പിന്നെ അവൻ ചവിട്ടി പിടിച്ചിട്ടാ. തൂണ് പറയാൻ പറ്റില്ല, പെട്ടെന്ന് അങ്ങനെ പുഴങ്ങി വന്നാലോ. വെയിറ്റ് താങ്ങണ്ടേ? അപ്പോൾ വെറുതെ സിമെൻറ്റിൽ ഇട്ട് വെച്ച തൂണല്ലേ. അപ്പോൾ പിന്നെ ഞാൻ സമ്മതിച്ചില്ല ഇറങ്ങാൻ. അവൻ വന്നിട്ടാണ് കേട്ടോ പിന്നെ ഇറങ്ങിയതൊക്കെ. ഇക്കാക്ക് ഈ പണിയൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ആർക്കെങ്കിലും അഥവാ ആവശ്യമുണ്ട് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ നമ്പർ തരാം കേട്ടോ. അപ്പോൾ ഈ പണിക്ക് അടുത്ത എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ വരും, പണിക്ക് പോകും കേട്ടോ. എല്ലാ പണിയും ചെയ്യും. ഇങ്ങനെ ഇതാണ്ട് സീറ്റ് ക്ലീനിങ്, പിന്നെ എന്താ പറയുക വാട്ടർ ടാങ്ക് ക്ലീനിങ്, എല്ലാ പണിയും ചെയ്യും കേട്ടോ. നമുക്കിപ്പോൾ പണി ചെയ്യാൻ പണി പറയാനിപ്പോൾ നമുക്കൊരു മടിയും ഇല്ല കേട്ടോ.
എന്തായാലും ആരുടെയും തട്ടിപ്പറിക്കാണ്ടും കക്കാണ്ടൊക്കെ നമുക്ക് ജീവിച്ചാൽ മതി. അതിനൊന്നും ഈ പണിക്കൊന്നും ഒരു മാനക്കെടും ഇല്ല അല്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ഷീറ്റൊക്കെ ഈ ഷീറ്റിൻ്റെ മേലൊന്നും അങ്ങനെ പറന്നിട്ടാണ് കേട്ടോ കെൻറ്റിൻ്റെ മേലേക്ക് വീണത്. അങ്ങനെ കെൻറ്റിൻ്റെ മേലെ വീണമോ ഈ, എന്നിട്ട് ഞാൻ കാണുമ്പോൾ ദിവസവും എന്താ പറയുക അടിക്കുണ്ടാ, ചൂലും കൊണ്ട് ഇങ്ങനെ അടിച്ചുവിടും, എന്നാലും ഉണ്ടാകും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കരിഞ്ഞ ഇല വീണിട്ടൊക്കെ വെള്ളം ചിലപ്പോൾ ഓസ് പൈപ്പിലും അങ്ങനെ അടഞ്ഞ് നിൽക്കും കേട്ടോ, വെള്ളം വരില്ല, ക്ലിയറായി വരില്ല. അപ്പോൾ എന്താണെന്നൊക്കെ പോയിട്ട് നോക്കിയപ്പോഴാണ് ഇത് അടഞ്ഞിരിക്കുന്നത് കേട്ടോ, ഫുട്ബോളിൻ്റെ അവിടെയൊക്കെ അങ്ങനെ അടഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അതൊക്കെ ഇറങ്ങി ശരിയാക്കിയിട്ടാ. അപ്പോൾ പിന്നെ ഇതാ ഇപ്പുറത്ത് അപ്പുറത്തുനിന്ന് ഇല വന്നിട്ട് വള്ളികളില്ലേ, വള്ളികൾ വന്നിട്ട് ഇപ്പുറത്തേക്ക് വള്ളികൾ ചാടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്ത് വള്ളിയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അറുത്ത് വിടുകയാണ് കേട്ടോ. അറുത്ത് വിട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് ഷീറ്റിൻ്റെ മേലത്തെ ഇലയൊക്കെ അപ്പുറത്തേക്ക് തന്നെ തള്ളിയിട്ട് കേട്ടോ. ഇപ്പുറത്തേക്ക് ഇനി വാരി വന്നാൽ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഇലകളൊക്കെ അവൻ്റെ അവിടെ തന്നെ, അവൻ്റെ അവിടുത്തെ ഇലയാണ്. അപ്പോൾ അവൻ്റെ അവിടെ തന്നെ അതിനെയൊക്കെ തള്ളിവിട്ട് കേട്ടോ. ഇനി അതൊക്കെ അവർ കത്തിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തോട്ടെ. അപ്പം ഇങ്ങോട്ട് വാരാന് ചാക്കോ കുപ്പമറോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഈ മതിൽ ചാടി കയറിയിട്ട് വേണം എടുക്കാൻ, ഇലയൊക്കെ എടുക്കാൻ, പിന്നെ നമുക്ക് കത്തിക്കാനും ഒക്കെ ഇടങ്ങാറാണെന്ന് വെച്ചാൽ. അപ്പോൾ അവർ വീട്ടുകാർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് തന്നെ തള്ളാൻ പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു ഇത് അപ്പുറത്തെ വീട്ടിൽ കിണർ വൃത്തിയാക്കുകയാണ് കേട്ടോ. കിണറിൻ്റെ മേലുള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ വീട്ടിലേക്കും അങ്ങനെ ചപ്പുകളൊക്കെ വീണിരിക്കുകയാണ്, കണ്ടില്ലേ. കൈപ്പക്ക വള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പൊട്ടിക്കുമോ എന്നറിയില്ല. അപ്പുറത്തെ വീട്ടിലത്തേണ് അതിൽ അത്യാവശ്യം കൈപ്പക്കയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ അടുക്കും ഈ ഇല വീണിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മുകളിൽ കയറിയപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടല്ലേ ചപ്പൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ റബ്ബറിൻ്റെയും പ്ലാവിൻ്റെയും സപ്പോട്ട മരം അതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. അവരത് മരം വെട്ടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്താ അത്ര പറഞ്ഞത്, മരം കണ്ടിട്ടല്ലേ സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞത്ര. അപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമുക്കൊന്നും പറയാനും പറ്റൂല, നമ്മൾ വാടകയ്ക്ക് ഇരിക്കുന്ന പോലെയല്ലേ ഇരിക്കണേ. വീട്ടുകാർ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത ഷീറ്റൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു പിന്നെ ഇപ്പുറത്ത് കയറിയതാണ്. അപ്പോൾ ആ വീട്ടുകാരാണ് കേട്ടോ പോണ കണ്ടില്ല. അവൻ്റെയാണ് മരം. അപ്പോൾ അവർ തേങ്ങ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം എടുത്തിട്ട് പോയിട്ടാണ്, ഇപ്പുറത്തെ ഷീറ്റിലാണ് വെക്കുക. അപ്പോൾ അതൊക്കെ വേഗം എടുത്തിട്ട് പോയി, ഇതിൽ പൊടി പാറും പറഞ്ഞിട്ട് വേഗം അതൊക്കെ എടുത്തിട്ട് പോയതാണ് കേട്ടോ. മഴ പെയ്ത് അതിൽ കയറാനേ പറ്റില്ല, വഴുക്കും സീറ്റ് വഴുക്കും. അപ്പോൾ എന്തായാലും ഇടക്കിടക്ക് ഇങ്ങനെ കയറിയിട്ട് വൃത്തിയാക്കലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ മുകളിൽ കയറിയിട്ട് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല, നനച്ചുള്ളി പണി താഴത്തേക്ക് കഴിഞ്ഞു. മുകളിൽ കയറിയിട്ടില്ല കേട്ടോ. ഇനി മുകളിൽ കയറാൻ പറ്റിയാലേ കയറുള്ളൂ എനിക്ക്. വെയ്യ ഇവിടുത്തെ പണി ചെയ്തിട്ട് തന്നെ മതിയായിട്ടാ. ഞാൻ എന്തായാലും കയറാൻ പറ്റിയ ഒന്ന് കയറി വൃത്തിയാക്കി കൊടുക്കണം. അങ്ങനെ അതൊക്കെ ചപ്പൊക്കെ വാരിയിട്ടാ, എന്നിട്ട് ചപ്പൊക്കെ വാരിക്കഴിഞ്ഞ് ഇതൊക്കെ കിണറ്റിൽ ഇറങ്ങുകയാണ് കേട്ടോ. കിണറ്റിൽ ഇത് അത്യാവശ്യം പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് എന്താ പറയുക, മോട്ടറിൻ്റെ കയറ് മാറ്റാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇറങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ചപ്പില്ലേ പുല്ലൊക്കെ ഒന്ന് വലിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പുല്ലൊക്കെ ഒന്ന് ഇങ്ങനെ വലിച്ചിട്ട് ബക്കറ്റിൽ തന്നെ ആക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മളത് കോരിക്കൊട്ടും, കുറച്ച് പുല്ല് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം വള്ളമൊക്കെ ഉണ്ട്. ഇതിൽ വറ്റാത്ത കിണറാണ് കേട്ടോ. വേനലിലും ഏത് വേനലിലും ഈ കിണർ വറ്റില്ലാത്ര. അപ്പോൾ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. എന്തായാലും ഈ ചപ്പക്കയ്യിൽ കടന്ന് പറഞ്ഞാൽ വെള്ളം നാശമായി പോകുകയല്ലേ. നമുക്ക് പിന്നെ വെള്ളം കുടിക്കുമ്പോഴും ഒരു വ്യത്യാസം വരും. ഈ ഉണങ്ങിയ ചപ്പ് ഇങ്ങനെ അതിൽ കിടക്കുമ്പോഴേ. അപ്പോൾ ഈ പുല്ലൊക്കെ ഇങ്ങനെ അരികിൽ നിന്ന് വൃത്തിയാക്കി തരണം. അപ്പോൾ ഞാനിങ്ങനെ മോളിന്ന് പറയുന്നുണ്ട്, നോക്കി നിൽക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു സൈഡ് വൃത്തിയാക്കും. എന്നിട്ട് പിന്നെ കയറിയിട്ട് കയറ് വേറെ ഹോളിൽ കൂടെ ഇട്ടുണ്ടോ, വേറെ ഹോളിൽ കൂടെ ഇട്ടിട്ട് അപ്പുറം വൃത്തിയാക്കുക ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ സൈഡ് പറിച്ച് പറിച്ച് എടുക്കുകയാണ് കേട്ടോ. നിൽക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്, എങ്കിലും ഒരു പേടിയാണ്. എത്ര ആഴമുള്ള കിണറ്റിലും ഇറങ്ങും കേട്ടോ. പിന്നെ ഈ ഓക്സിജൻ കിട്ടാത്ത കിണറിലൊക്കെ നോക്കിയിട്ട് ഇറങ്ങി നോക്കിയിട്ട് കിട്ടണില്ല എന്ന് കണ്ട, ഓക്സിജൻ കിട്ടണില്ല എന്ന് കണ്ട പേപ്പറൊക്കെ കത്തിച്ച്, അതുപോലെ പട്ടല്ലേ ഓല അതൊക്കെ കത്തിച്ച് ചൂട്ടിടും. ചൂട്ടിട്ടിട്ട് ചൂട്ട് കെട്ട് എന്ന് പറഞ്ഞാൽ എയർ ഇല്ല എന്നത്ര അർത്ഥം. അപ്പോൾ ആ ചൂട്ടൊക്കെ കെടാണ്ടായാൽ അങ്ങനെ ഇറങ്ങും കേട്ടോ. പിന്നെ ഹെൽപ്പിനായിട്ട് രണ്ടാൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിയൊന്നുമില്ല കേട്ടോ. ഇപ്പം പിന്നെ അതിൻ്റെ സീസണൊക്കെ ആയി, കിണർ പണീൻ്റെ സീസണൊക്കെ ആയല്ലോ. വറ്റിയ കിണറുകളൊക്കെ ആൾക്കാർ വിളിക്കും കഴുകാനൊക്കെ. പിന്നെ നായ് വിടും, പൂച്ച വിടും, അങ്ങനെയൊക്കെ ആൾക്കാർ ഫോൺ വിളിക്കും കേട്ടോ. എല്ലാവിടേക്കും കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്പറൊക്കെ ഇട്ടിട്ട് കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ വിളിച്ചാൽ പോയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും. ക്ലീൻ ചെയ്യുകയും ചെയ്യും, നായിനെ പൂച്ചനെയൊക്കെ എടുക്കും കേട്ടോ. ചിലപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴത്തേനും ഇക്ക അവിടെ എത്തുമ്പോഴത്തേനൊക്കെ പൂച്ച നായിയൊക്കെ ചത്തിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ
ചത്തിട്ടില്ല പറഞ്ഞാൽ ജീവനോടെയൊക്കെ രക്ഷപ്പെടുത്തി കൊടുക്കും കേട്ടോ. ചിലപ്പോൾ ഉടമസ്ഥൻ്റെ നായ്ക്കൾ തന്നെ ആയിരിക്കും, അവൻ്റെ പൂച്ചകൾ തന്നെ ആയിരിക്കും, ഇങ്ങനെ ഗ്രില്ലില്ലാത്ത കിണറിലൊക്കെ പെടും, എന്തായാലും പെടും. അപ്പോൾ നമ്മൾ നമ്മുടെ തറവാട്ടിലായി പേടിച്ചിട്ട് പൂച്ചകളിനെ പേടിച്ചിട്ട് ഗ്രില്ലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടി മോള് ചെറുതാവുമ്പോൾ, അവള് 1.5 വയസ്സൊക്കെ ആവുമ്പോൾ, അപ്പോൾ അങ്ങനെ ഗ്രില്ലിട്ടതാണ്. അവളിങ്ങനെ അതിൻ്റെ ഇടയിൽ പോയിട്ട് എത്തി നോക്കും. അപ്പോൾ എത്തി നോക്കുമ്പോൾ അതങ്ങനെ പേടിച്ചിട്ട്, നമ്മുടെ തറവാടിൻ്റെ തൊട്ട വീട്ടിലും അതേ പ്രായമുള്ള 2 പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവരും വരും, ഇവളും പാടെ 3 പെൺകുട്ടികളും പാടെ കിണറിലെത്തി നോക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് ഞങ്ങളും ഗ്രില്ലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പൂച്ചകളൊന്നും പെടണില്ല. അങ്ങനെ ദാ ഈ സൈഡൊക്കെ വൃത്തിയാക്കിയിട്ട് ആ കുറ്റിച്ചൂലും കൊണ്ടൊക്കെ അടിച്ചു. അങ്ങനെ ആ പൊടിയൊക്കെ വെള്ളത്തിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ അരിച്ചെടുക്കും. ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യണ്ട, ഇത്തിരി ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് മോള് വന്നിട്ട്. അന്നും കേൾക്കില്ല കേട്ടോ, നമ്മൾ പറഞ്ഞൊന്നും കേൾക്കുകയില്ല. ഒക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് ഇറങ്ങുള്ളൂ. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് അരിയിട്ടിട്ടാ ചോറ്. നമുക്ക് നമ്മുടെ വയറ് സമ്മതിക്കില്ലല്ലോ വിശന്നാൽ. അപ്പോൾ ഞാൻ പിന്നെ അതിനിടയിൽ വേഗം വന്നിട്ട് അടുപ്പ് കത്തിച്ചു അരിയിട്ടിട്ടുണ്ട്. കൂട്ടാൻ വെക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. എന്താ ഉണ്ടാക്കുക എന്നോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ എന്താ ഉള്ളത് അത് നോക്കി വെക്കും അങ്ങനെ. അതുകൊണ്ട് ഒന്നും ഞാൻ മുറിച്ച് വെച്ചിട്ടില്ല. അങ്ങനെ ദാ ഏകദേശമൊക്കെ, പിന്നെ അത് കഴിഞ്ഞ് വരുമ്പത്തിനൊക്കെ കൂടെ സഹായി ഉണ്ടല്ലോ, അപ്പോൾ അവനൊക്കെ സഹായിച്ചിട്ടൊക്കെ അത് ഏകദേശമൊക്കെ ആയിട്ടാ ഒക്കെ വലിച്ച് താഴത്തിട്ട് വള്ളത്തിൽ കിട്ടിട്ടുണ്ട്. കുറേയൊക്കെ ബക്കറ്റിലേക്ക് എടുത്തു കേട്ടോ. പറിച്ചിട്ട് വലിയ പായലൊക്കെ ബക്കറ്റിലേക്ക് എടുത്തു, അത് ഞാൻ കാണിച്ചല്ലോ. അതൊക്കെ പിന്നെ അപ്പുറത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ റോട്ടിൽ കൊണ്ടിടണം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറ്റിച്ചൂലും കൊണ്ട് അടിച്ചു വരികയാണ്. എത്ര വലിയ കിണറ്റിലും ഇറങ്ങും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കൂലിയും വാങ്ങും. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് പറഞ്ഞാൽ ഈ അടുത്തവിടെയെങ്കിലും തൃശ്ശൂരൊക്കെ പോകും കേട്ടോ. തൃശ്ശൂർ, വടക്കാഞ്ചേരി അങ്ങനെ പോയിട്ടുണ്ട്. ഒരിക്കൽ മലപ്പുറം പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ അങ്ങനെ പോയിട്ടുണ്ട്. അതുപോലെ കണ്ണൂരിലേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണൂരിലേക്കൊന്നും പോയില്ല. പോയി പറഞ്ഞാൽ നമുക്ക് വണ്ടി ചാർജ് മുതലാവില്ല കേട്ടോ. വണ്ടിയിലാണ് പോവുക, അപ്പോൾ വണ്ടി ചാർജ് മുതലാവില്ല. മലപ്പുറം അങ്ങനെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. മലപ്പുറത്തേക്ക് ഒരിക്കൽ പോയിട്ടുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ പോയതാണ്. വെയിലായിട്ട് ശരിക്കും ക്യാമറ ഉള്ളു കാണുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ കയ്യിൻ്റെ ഇതൊക്കെ വരുന്നത്, ഉള്ളു കാണുന്നില്ല. അങ്ങനെ അത് ചപ്പൊക്കെ എടുത്തിട്ട് അവനെ അങ്ങോട്ട് കൊണ്ടിടാൻ പോയതാണ് കേട്ടോ. ഇത്തിരി മണ്ണൊക്കെ കോരി എടുത്തതാണ് അവിടെ നിന്ന്. അതിൻ്റെ താഴെ കാണുന്നു കണ്ടില്ല റിങ്ങിൻ്റെ അവിടെ, അവിടെ നിന്നൊക്കെ അടിച്ചു കൂട്ടിയിട്ട് ബക്കറ്റിലേക്ക് കൊടുത്തതാണ്. അപ്പോൾ അവനത് കൊണ്ടിടാൻ പോയി. അപ്പോൾ നമുക്ക് ഒരു കയറും ഒരു ബക്കറ്റും ആളും ഉണ്ട് പറഞ്ഞാൽ നമുക്ക് നിസ്സാരമായി നമ്മുടെ വീട് ഇങ്ങനെ വൃത്തിയാക്കാം കേട്ടോ. വീടല്ല, കിണർ വൃത്തിയാക്കുക. നമുക്ക് ആ കിണറിൽ ഇങ്ങനെ ഇറങ്ങാൻ ആളുണ്ട് പറഞ്ഞാൽ നമുക്കത് നമുക്ക് തന്നെ ചെയ്യാം. ഒരു കയർ മാത്രം മതി. കയർ പിന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. തറവാട്ടിൽ പോയി കയറൊക്കെ എടുത്തിട്ട് വന്നാണ് കേട്ടോ. അവിടെ പോയിട്ട് എടുത്തിട്ട് വന്ന് ചെറിയ കയറിൽ ഇറങ്ങാൻ നിന്നാണ്. അപ്പം ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് കയറൊക്കെ എടുത്തിട്ട് വന്ന്. അവിടെ പണിസാധനങ്ങളൊക്കെ തറവാട്ടിലാണ് കേട്ടോ വെക്കുക. അപ്പോൾ അവിടെ പോയിട്ടൊക്കെ എടുത്തിട്ട് വന്ന്. എടുത്തിട്ട് വന്നിട്ട് പിന്നെ അത് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അതാണ് ആ വണ്ണുള്ള കയറ് കാണിച്ചില്ലേ, അത് അങ്ങനെ വെള്ളമൊക്കെ അരിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ വെള്ളമൊക്കെ അരിച്ചെടുക്കുകയാണ്. ഇതിൽ വെള്ളം കമ്മിയായിരുന്നു കേട്ടോ. വേനൽക്കാലത്ത് വെള്ളമൊക്കെ വറ്റിയ കിണറായിരുന്നു. പിന്നെ ഇപ്പോൾ റിങ് ഇറക്കിയപ്പോഴാണ് ഇപ്പോൾ വറ്റാത്ത കിണറായത് കേട്ടോ. ആദ്യം വറ്റും, അത്ര വേഗം വറ്റും. പിന്നെ അവൾ അപ്പുറമപ്പുറമുള്ള കിണറിലൊക്കെയാണ് വെള്ളത്തിന് പോകാറ്. ഇപ്പോൾ റിങ് ഇറക്കിയതിന് ശേഷം ഇപ്പോൾ നിറയെ വെള്ളമുണ്ട് കേട്ടോ. ഇപ്പോൾ വറ്റിയേ ഇല്ല. ഈ പരിസരത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് കൊണ്ടുപോകും അത്രേ. അങ്ങനെ പൊടിയൊക്കെ അരിച്ചെടുക്കുകയാണ് കേട്ടോ. അരിപ്പല്ലേ, അരിപ്പ ഇതിനായിട്ടുള്ള അരിപ്പയാണ്. അപ്പോൾ ആ അരിപ്പയും കൊണ്ടൊക്കെ അരിച്ചെടുക്കുകയാണ് കേട്ടോ. വെയിലായിട്ട് ശരിക്കും ക്യാമറ അറിയണേ ഇല്ല. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴൊക്കെ ശരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നുണ്ട്. വെള്ളത്തിലൊന്നും ചവിട്ടണില്ല കേട്ടോ. സ്റ്റെപ്പിൽ നിന്നിട്ടാണ് എന്താ പറയുക എടുക്കുന്നത്. വെള്ളത്തിൽ ചവിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമല്ലേ, വെള്ളത്തിലൊന്നും ചവിട്ടണില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ മോട്ടറിൻ്റെ കയറില്ലേ, ഞാൻ പറഞ്ഞില്ല പൊട്ടി എന്ന് പറഞ്ഞതല്ലോ. അപ്പോൾ അത് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. മോട്ടറിൻ്റെ കയർ വേറെ കെട്ടാൻ കണ്ടത് നന്നായിട്ടാ എല്ലാ പറഞ്ഞാൽ തലയിൽ വീണിട്ടുണ്ടാവും. എന്തിനെങ്കിലും കിണറ്റിൽ കഥവായി ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ തലയിൽ വീഴും മോട്ടർ.
അപ്പോൾ പിന്നെ ആ കയറൊക്കെ അഴിച്ചു വിട്ടാ, കയറൊക്കെ അഴിച്ചിട്ട് അത് മോട്ടറിലും പിന്നെ എന്താ പറയുക ഇതിൽ വേറൊന്നും ഉണ്ടാകുമല്ലോ ഫുട്ബോൾ, അതിലും പാടെ ഒരു കയറാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ അഴിച്ചിട്ട് വേറെ കയറിൽ കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കയറുണ്ടായിരുന്നു, അപ്പോൾ ആ കയറിലാണ് ഇപ്പോൾ കെട്ടുന്നത്. പണി അറിയാവുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ. അല്ലാണ്ട് പുറത്തുനിന്നൊക്കെ ഒരാൾ വന്ന് ചെയ്യണ പറഞ്ഞാൽ നല്ല ചാർജ് കൊടുക്കണം കേട്ടോ, നല്ല പൈസ കൊടുക്കണം. അങ്ങനെ അത് കെട്ടിയിട്ട് പിന്നെ ഇറക്കുകയാണ് കേട്ടോ, മോട്ടർ ഇറക്കുകയാണ്. മോട്ടർ ഇറക്കിയിട്ട് പിന്നെ ആ ഓസില്ലേ, ഓസിനെ ഒന്നും കൂടെ അങ്ങോട്ട് മുകളിലേക്ക് വലിച്ചിട്ട് കെട്ടിയിട്ടാ. പിന്നെ ഒരു ഒരു കയറും കൊണ്ടും കൂടെ പിന്നെ ഒന്നും കൂടെ കെട്ടുന്നുണ്ട്. എന്താ പറയുക, ഒരു ഇതിന് ഇരുന്നോട്ട്, അഥവാ ആ കയർ പൊട്ടി പറഞ്ഞാൽ ഈ കയറിൽ നിൽക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് കയറും കെട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഒത്തിരിയും കൂടെ താത്തിയിട്ട് ഇനിയിപ്പോൾ നല്ല വേനലല്ലേ, വെള്ളമൊക്കെ വേഗം ഇറങ്ങിപ്പോകും. അപ്പോൾ ഫുട്ബോൾ ഒന്നും കൂടെ താഴ്ന്നതിനു പോലെ മോട്ടർ ഒന്നും കൂടെ ഇറക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ കയറിനെ കെട്ടി വെച്ച് ഇനി നമുക്ക് വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് മോട്ടർ ഇറക്കി കൊടുത്താൽ മതി കേട്ടോ. അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ ഇവര് ചെയ്യും. അപ്പോൾ ഇറങ്ങണതിനനുസരിച്ച് അങ്ങനെ ഇറക്കി കൊടുക്കും. അപ്പോൾ പിന്നെ ആദ്യം എന്താ പിന്നെ മറ്റേ ആദ്യം ഉണ്ടായിരുന്ന വല വിരിച്ചിട്ടാ, എന്നിട്ട് പിന്നെ വേറൊരു വലയും കൂടെ വിരിക്കുകയാണ്. ഇനിയും എന്താ പറയുക റബ്ബറിൻ്റെ പൊടി വീഴുമെന്നൊന്നും അറിയില്ല. ഈ പൂച്ചക്കുട്ടികളും വന്നിട്ട് ഈ ഇതിങ്ങനെ മാന്തുകയാണ്, മാന്തുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കൂടി പൊടികൾ വീഴും, ചപ്പും ഒക്കെ വീഴും കേട്ടോ. അപ്പോൾ ഇടയിലൊക്കെ അങ്ങനെ തിരികെ കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ വരുമ്പോൾ ഉണ്ടിട്ട് അത് അമ്മയും മക്കളും ഒക്കെ സുഖമായി കടന്നുറങ്ങണം, ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിയോ വിചാരിച്ചു, ഒന്നും തട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ വഴുതിരിങ്ങ ഫ്രൈ ഉണ്ടാക്കിയിട്ടാ, വഴുതിരിങ്ങ നാടൻ വഴുതിരിങ്ങ അല്ലേ, അത് ഫ്രൈ ആക്കി, നാടൻ വഴുതിരിങ്ങ ഫ്രൈ ആക്കി. എന്നിട്ട് പിന്നെ വെണ്ടക്ക ചാറാണ് കേട്ടോ വെച്ചത്, തേങ്ങ അരച്ചിട്ട് ഇല്ല, സാമ്പാർ കേട്ടോ, പരിപ്പില്ലാത്ത സാമ്പാർ, സാമ്പാർ പൊടി ഇട്ടിട്ട് അങ്ങനെ വെച്ചു. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മണവും ഗുണവും ഒക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു ചാറ്. അങ്ങനെ എളുപ്പത്തിലൊരു കൂട്ടാനും ഒരു ഒരു ഫ്രൈയും ആക്കി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ സർബത്തൊക്കെ കലക്കി, നന്നാരി സർബത്തില്ലേ, അതൊക്കെ കലക്കി കുടിച്ചു, എല്ലാവരും കുടിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കലക്കി അതൊക്കെ കുടിച്ചു കേട്ടോ. നല്ല ചൂടല്ല, ഐസ് കട്ടയൊക്കെ ഇട്ടിട്ട് നല്ല കുടിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ തുമ്പൽ വരുമോയെന്നൊക്കെ പേടിച്ചു, പക്ഷെ അതൊന്നും വന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ചോറും കൂട്ടാനൊക്കെ ആയി. ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകുകയാണ് കേട്ടോ. തിരുമ്പാനൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്, അന്നും തിരുമ്പിയിട്ടില്ല, രണ്ടു ദിവസമായിട്ട് ആ തിരുമ്പിയിട്ട്, ഇന്നലെയും തിരുമ്പിയിട്ടില്ല. ഒക്കെ ഓരോ ക്ലീനിങ്ങും ഓരോന്നും ചെയ്യുന്ന കാരണം തിരുമ്പാനും കൂടുന്നില്ല. അപ്പോൾ അതൊക്കെ അവിടെ തിരുമ്പാനുള്ള കെട്ട് വെച്ചു, എന്നിട്ട് പിന്നെ തിരുമ്പിയില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഒക്കെ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പറഞ്ഞാൽ അടുക്കള പണി കഴിഞ്ഞു, അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് തിരുമ്പണം പോയിട്ട്. അപ്പോൾ തേച്ചിട്ട പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പൂച്ചക്ക് പാൽ കൊണ്ടുപോയ പാത്രവും മീൻ കൊണ്ടുപോയതും ഒക്കെ ഉണ്ട് കേട്ടോ, അതിലാണ് മീൻ കൊണ്ടുപോകുക. അപ്പോൾ അതും ഒക്കെപ്പാടെ ഒന്നങ്ങോട്ട് കഴുകി വെച്ചു. എന്നിട്ട് പിന്നെ രണ്ടടുക്കളി കൗണ്ടർ ടോപ്പ് രണ്ടടുക്കളി ഒന്ന് തുടച്ചൊക്കെ ഇട്ട് കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല, എന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒത്തിരി ലോങ് വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സഹകരിച്ച് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരുമ്പാൻ വന്നു കേട്ടോ. തിരുമ്പണമൊന്നും പിന്നെ അധികം കാണിച്ചിട്ടില്ല, ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വേഗം നല്ല വെയിലും ഉണ്ട് കേട്ടോ, നല്ല വെയിലത്താണ് നിന്ന് തിരുമ്പണത്. എല്ലാം പറഞ്ഞാൽ വെയിൽ കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ പണിട്ട് നിന്ന് പറഞ്ഞാൽ, തലവേദനിക്കും എന്നൊക്കെ പണിട്ട് നിന്ന് പറഞ്ഞാൽ പിന്നെ വെയിൽ പോകില്ല, നമ്മുടെ സമയം പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം തിരുമ്പിയൊക്കെ എടുത്ത് ഇനി ആ സൈഡ് മുരിങ്ങ അല്ല എന്താ പറയുക മാങ്ങ മരത്തിൻ്റെ അവിടെ നിറയെ ചപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്നല്ലേ ക്ലീനിങ് പറ്റുള്ളൂ, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി കത്തിക്കണം. അപ്പോൾ ഇക്കയുണ്ട് കേട്ടോ, അപ്പോൾ കൂട്ടിത്താൻ ഞാൻ കത്തിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഉണങ്ങാനിട്ട് കേട്ടോ, തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഉണങ്ങാനൊക്കെ ഇട്ട് എന്നിട്ട് ഇപ്പുറത്ത് ഉണങ്ങാനിട്ട് കേട്ടോ, രണ്ട് സൈഡും ഉണങ്ങാനിട്ട്. ഇതവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട്, എല്ലാവിടെയും അടിച്ചു വാരി വൃത്തിയാക്കി. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ കത്തിക്കണതാണ് വീഡിയോ എടുത്ത്. അപ്പുറത്ത് ഇക്ക ചാടി മറിഞ്ഞു കേട്ടോ, ചാടി മറിഞ്ഞു അതൊക്കെ ഇട്ട് കത്തിച്ച്. എന്താ പറയുക, അപ്പുറത്തെ തൊടി കത്തിയാലോ എന്ന് പറഞ്ഞിട്ട് പേടിയായിട്ടേ. അപ്പോൾ വള്ളമൊക്കെ ഞാൻ അവിടെ തന്നെ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ വെള്ളമൊക്കെ കെടുത്തിയിട്ടാ. ഇത് അപ്പുറത്ത് പിന്നെ മറ്റേ എന്താ പറയുക ഇതെന്തോ ഒരു കായാണ്, ആ ഇത് അത്തിപ്പഴമാണ് കേട്ടോ. നമ്മുടെ തറവാട്ടിലെ മുന്നിലുള്ള ഒരു അത്തിപ്പഴ മരമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ റോട്ടിൽ നിന്നപ്പോൾ എടുത്തതാണ് കേട്ടോ. താങ്ക് യു.